നമ്മളുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു കൗമാരം. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കൾ വളരുന്നത് കണ്ട് ഏറ്റവും അധികം സന്തോഷിച്ചിരുന്ന കാലഘട്ടം. കുട്ടികൾ ജീവിതത്തിൽ പക്വതയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും പക്വതയോടെ ജീവിതത്തെ നോക്കിക്കാണുന്നതും കണ്ട് മാതാപിതാക്കൾ ഒരുപാട് സന്തോഷിച്ചിരുന്ന ഒരു കാലം. എന്നാൽ ഇന്ന് കാലഘട്ടം വളരെയേറെ മാറിയിരിക്കുന്നു. കുട്ടികളും മാതാപിതാക്കളും കാലത്തിനൊത്ത് ഒരുപാട് മാറി. മക്കളുടെ മാറ്റത്തെ ഉൾക്കൊള്ളാനാവാതെ എന്റെ കുഞ്ഞ് ആകെ മാറിപ്പോയല്ലോ എന്ന് പരിഭ്രാന്തിപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൗമാരക്കാരാൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രശ്നങ്ങളും കൗമാരക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും നിരവധിയാണ്. ഐഡന്റിറ്റി ക്രൈസിസിൽ തുടങ്ങി പിയർ പ്രഷർ, അഡിക്ഷൻസ്, അബ്യൂസുകൾ, സൈബർ ക്രൈമുകൾ തുടങ്ങി കുട്ടികൾ നേരിടുന്നതും അവരാൽ സൃഷ്ടിക്കപ്പെടുന്നതുമായ പ്രശ്നങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലൈഫ് ഗോൾസും കരിയർ ഗോൾസും ഒന്നുമില്ലാതെ, യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ ജീവിതത്തെ നേരിടുന്ന കുട്ടികളുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മാറ്റങ്ങൾക്കനുസരിച്ച് യാതൊരു ഇമോഷണൽ ഇന്റലിജൻസും കാണിക്കാതെ വളർന്നു വരുന്ന കുട്ടികളെ എങ്ങനെ മുന്നിലേക്ക് നയിക്കണം എന്നുള്ളത് വളരെയധികം കൺഫ്യൂഷനോടെ നോക്കിക്കാണുന്ന പേരൻസിന്റെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഹോർമോൺ മാറ്റങ്ങളാൽ കുട്ടികൾക്കുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചും കൗമാര കാലഘട്ടത്തിൽ അവർ നേരിടേണ്ടി വരുന്ന മാനസികവും ശാരീരികവും വൈകാരികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായ അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിനും, അതുപോലെ തന്നെ കൗമാരപ്രായത്തിലെത്തിയ കുട്ടികളെ എങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ ഒരു ബോധം പേരൻസിനുണ്ടാക്കി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ റൈസ് എന്ന പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ടിപ്പിക്കൽ കൗമാരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു കൂട്ടം ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് റൈസ് എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ വളരെ പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റുകൾ, സോഷ്യൽ വർക്കേഴ്സ്, മെന്റേഴ്സ്, അതുപോലെ തന്നെ ലൈഫ് കോച്ചസ് തുടങ്ങി മാനസിക ആരോഗ്യ മേഖലകളിലും വ്യക്തിത്വ വികസന മേഖലകളിലും വളരെ നല്ല സേവനങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം മെന്റൽ ഹെൽത്ത് ഇന്നോവേറ്റേഴ്സ് ആണ് സൈക്കോളജിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ റൈസ് എന്ന പദ്ധതിയിൽ അണിനിരക്കുന്നത്. ഈ പദ്ധതിയിൽ 5 ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എ ജേണി ഫ്രം എ ഗേൾ ടു എ വുമൻ, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എ ജേണി ഫ്രം എ ബോയ് ടു എ മാൻ തുടങ്ങി പേഴ്സണൽ സേഫ്റ്റി അവയർനെസ് സെഷൻസ്, പെൺകുട്ടികളുടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന സബ്ജക്റ്റിലുള്ള ക്ലാസ്സുകൾ തുടങ്ങി ഗോൾ സെറ്റിംഗ്, ഹൗ ടു ചേസ് യുവർ ഡ്രീംസ് തുടങ്ങി വിവിധ തരത്തിലുള്ള വിഷയങ്ങളിലാണ് ക്ലാസ്സുകൾ നയിക്കപ്പെടുന്നത്. സ്കൂളുകളിലാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ്, അർദ്ധ ഗവൺമെന്റ്, പ്രൈവറ്റ് സ്കൂളുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് സൈക്കോളജിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ തികച്ചും സൗജന്യമായിട്ടാണ് ഈ പദ്ധതി സ്കൂളിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതിയിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. റൈസ് പദ്ധതിയിലൂടെ ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകളുമായി ഞാനും സ്കൂളുകളിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ഏവരുടെയും ഇതുവരെയുള്ള സപ്പോർട്ട് റൈസ് പദ്ധതിയിലും ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് കൗമാരക്കാരുടെ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. താങ്ക് യു.